നമസ്കാരം. ശ്രീനാരായണ ഗുരുജയന്തിയായ ഇന്ന് ഗുരുദേവനെ തൊഴുകൈകളോടെ സ്മരിക്കുകയാണ് കേരളം. കേരളീയ നവോത്ഥാനത്തിന് മുന്നിൽ നിന്ന് വെളിച്ചം പകർന്ന ഗുരുദേവൻ ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും വഴികാട്ടിയാണ്. സാമൂഹിക പരിവർത്തകനും നവോത്ഥാന നായകനുമായിരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ 168 പിറന്നാൾ ആഘോഷിക്കുകയാണ് ഏവരും. കേരളത്തിൽ ജീവിച്ചിരുന്ന സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്നു ശ്രീനാരായണ ഗുരു. ഈഴവ സമുദായത്തിൽ ജനിച്ച ഇദ്ദേഹം സവർണ മേധാവിത്വത്തിൻ്റെയും സാമൂഹിക തിന്മകൾക്കും എതിരെ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർക്ക് പുതിയ മുഖം നൽകി. കേരളത്തിലെ ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. അന്ന് കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ ശാപങ്ങൾക്കെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു. 1922 നവംബർ 15 ശിവഗിരിയിലെത്തിയ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ യുഗപ്രവനായ ഗുരുവിനെക്കുറിച്ച് സന്ദർശക ഡയറിയിൽ കുറിച്ചതും ഈ കാലഘട്ടത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. ശ്രീനാരായണ ഗുരുവിന് തുല്യനായ അദ്ദേഹത്തെക്കാൾ മികച്ച ഒരു മഹാപുരുഷനെയും എനിക്ക് ദർശിക്കാൻ സാധിച്ചിട്ടില്ല. അനന്തതയിലേക്ക് നീട്ടിയിരിക്കുന്ന യോഗ നയങ്ങളും ചൈതന്യവും തുളുമ്പുന്ന ആ മുഖതേജസ്സും ഞാൻ ഒരു കാലത്തും മറക്കില്ല. ബ്രാഹ്മണരെയും മറ്റ് സവർണ ഹിന്ദുക്കളെയും കുറ്റപ്പെടുത്തുന്നതിന് പകരം ഗുരു വിദ്യാലയങ്ങളും ക്ഷേത്രങ്ങളും സ്ഥാപിച്ച് അവർണരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. മറ്റുള്ളവരോടുള്ള തുറന്ന സമീപനവും അഹിംസാപരമായ തത്വചിന്തയും അദ്ദേഹത്തിൻ്റെ മുഖമുദ്രകളായിരുന്നു. സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. നാണു ആശാൻ എന്നറിയപ്പെട്ടിരുന്ന നാരായണ ഗുരു 1855 തിരുവനന്തപുരത്തെ ചെമ്പഴന്തി എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. ഗുരുജയന്തിയുടെ ഓർമ്മയിലാണ് എല്ലാ വർഷവും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ചതയദിന ആഘോഷം സംഘടിപ്പിക്കുന്നത്. 1928 സെപ്റ്റംബർ 20 ശിവഗിരി ആശ്രമത്തിലാണ് ഗുരു സമാധിയായത്. ഗുരുവിൻ്റെതായി നിരവധി വചനങ്ങളാണ് നാം കേട്ട് ശീലിച്ചിട്ടുള്ളത്. അവയൊക്കെ ഒരു നൂറ്റാണ്ടിന് ശേഷവും ഏറെ പ്രസക്തമാണ്. വ്യക്തി ശുചിത്വത്തിൽ ഏറെ മുൻപന്തിയിലാണ് കേരള സമൂഹം. കൊറോണ കാലത്ത് ഇത് അനിവാര്യവുമായി മാറി. എന്നാൽ ഇത്തരമൊരു ശീലത്തിന് മലയാളിയിൽ അടിത്തറയിട്ടതിന് പിന്നിൽ ഗുരുദേവന്റെ ഉപദേശമുണ്ട്. ദിവസവും 2 അടിച്ചു നനച്ച് കുളിക്കുക, വസ്ത്രം മാറുക, വസ്ത്രത്തിന് ഭംഗിയേക്കാൾ വൃത്തിയാണ് പ്രാധാന്യം, വീടും പരിസരവും ശുചിത്വം പാലിക്കുക, ഭക്ഷണം ശുചിയുള്ളത് മാത്രം കഴിക്കുക എന്നിങ്ങനെയായിരുന്നു ഗുരുവിൻ്റെ ഉപദേശം. വെറുമൊരു ശീലം എന്നതിലുപരി ഐത്തത്തിനെതിരെ ശുചിത്വത്തെ ഗുരുദേവൻ ആയുധമാക്കുകയും ചെയ്തു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദർശവും ജീവിത ലക്ഷ്യവും. തൻ്റെ സാമൂഹിക പരിഷ്കരണങ്ങൾ പ്രചരിപ്പിക്കാനായി ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രേരണയാൽ അദ്ദേഹം 1903 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം. സാമൂഹിക വിപ്ലവത്തിലൂടെ ഒരു ജനതയെ സന്മാർഗത്തിലേക്ക് നയിച്ച ആ മഹാന്മാവിനെ ഓർമ്മിക്കുന്നതാകട്ടെ ഈ ജന്മദിനം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.